നല്ല അടിപൊളി പടമാണ്. നമുക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് നല്ല റിലേറ്റബിൾ ആയിട്ടുള്ള പടമാണ്. നല്ല മേക്കിംഗ് ആണ്, നല്ല സിനിമാറ്റോഗ്രാഫി ആണ്. അത് ചെയ്യുന്ന ആൾക്കാർ വരും നല്ല നിലയാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ല ക്ലൈമാക്സ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ട സൗബിന്റെ ആക്ടിങ്. അവസാനം ക്ലൈമാക്സ് നല്ല മേക്കിങ്ങും അതിന്റെ ബീജിയും ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല പടം, അടിപൊളി അടിപൊളി. സൂപ്പർ മൂവി, സൂപ്പർ മൂവി, സൂപ്പർ ആയിട്ട് മൂവി. ഇതൊരു സർവൈൽ മൂവി തന്നെയാണ്, മലയാളത്തിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് സർവൈൽ മൂവി തന്നെയാണ്. നല്ല ആർട്ട്, ആർട്ടൊക്കെ അടിപൊളിയുണ്ട്, എല്ലാരും കണ്ടിരിക്കണം. അത് നല്ല തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. സൗണ്ട് ഒക്കെ ഗംഭീരമായിട്ട് മേക്കിംഗ് എല്ലാം വളരെ നന്നായിരുന്നു. എല്ലാ ഒറിജിനാലിറ്റി ചെയ്യുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ 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 വലുതാണ്. നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലെ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. നല്ല രീതിയിലാണ് അവർ എടുത്തേക്കുന്നത്, നല്ല സ്റ്റൈലായിട്ട് പടം എടുത്തിട്ടുണ്ട്. അതെ, റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ടുള്ള തന്നെയാണ്. ആ ഒരു മുമ്പ് 2008 ഒരു സിജിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ആ ഒരു കഥയാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും പ്രതീക്ഷ വന്നതിന് നിരാശപ്പെട്ടിട്ടില്ല. മേക്കിംഗ് മേക്കിംഗ് തന്നെയാണ്, പിന്നെ സുശീൽ ശ്യാമിന്റെ ബീജിയം നല്ല അടിപൊളി പടം. ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ഇത് അടിപൊളി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കൊള്ളാം വിഷയം മേഡം, ഒരു രക്ഷയില്ല. എൻഗേജിംഗ് ആണ്, ത്രില്ലറാണ്, അത്ര മഞ്ഞു എടുത്തു പറയാനായിട്ടുള്ളൊരു നമ്മളെ പിടിച്ചിരുത്തും സിനിമ, അത്രേ ഉള്ളൂ. സൗബിനും വിഷയമാണ്, പിന്നെ ആ ഗ്രൂപ്പ് മൊത്തം അടിപൊളിയാണ്. പടം നൈസായിരുന്നു. സുശീൻ ഷാ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ആ ഒരു സീൻ മാറ്റി, ശരി, ഒരു ഡോൾബി അറ്റ്മോസ്ഫിയറിലേക്ക് ഒന്ന് കാണാൻ ശ്രമിക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്. വേറെ കാസ്റ്റിംഗ് നൈസായിരുന്നു. സമയം പോലെ അറിഞ്ഞില്ല. സാധാരണ ഒരു സർവൈവൽ പടം ആകുമ്പം എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല, ടൈം കുറച്ച് കൺസംപ്ഷൻ കൂടുതലാണ്. സോ എനിക്ക് ശരിക്കും പെട്ടെന്ന് പോയതുപോലെ ഫീൽ ആയി. ആ ഇന്റർവെല്ലൊക്കെ ആയപ്പോഴും ഞെട്ടിപ്പോയി. റിലേറ്റായി ആ ഇന്നത്തെ കാലത്തെ ജനറേഷനിൽ, ഇന്നത്തേതല്ല എന്നും ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു നമ്മളെവിടെയെങ്കിലും ഒരു ബോർഡ് നോക്കിയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ചില്ലിയാൻ പോകുമ്പം അവിടെ പോരുതെന്ന് പറയുമ്പം അതിനെ മറികടന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കറക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള പിള്ളേർ ഇനി ചേഞ്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്. സൂപ്പർ, വേറെ എല്ലാവരും സൂപ്പർ ആയി, ഒറിജിനാലിറ്റി ആയി. നല്ല പടമാണ്. ഇന്നലെ റിവ്യൂ കേട്ടേ, സൂപ്പർ പടമാണ്, നല്ല മേക്കിംഗ്, ഒരു രക്ഷയില്ല. ആ കുറെ സീക്വൻസ് ഉണ്ട്, അത്ര ഒരു ഫ്രണ്ട്ഷിപ്പ് അവര് ഇത്രയും രീതി കൊണ്ടുപോയിട്ട്. നല്ല നല്ലൊരു മൂവി, നല്ല സിനിമയായിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവി, നല്ല സൗണ്ട് ഇഫക്ട്സ് ഒക്കെ നല്ല സൗണ്ട് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കൊറേ ഇതുണ്ട് അതിനകത്ത്, കൊറേ ഇമോഷണൽ ആയിട്ടുള്ള നല്ല കൊറേ സീക്വൻസസ് ഉണ്ട്. കൊള്ളാം, അടിപൊളിയായിരുന്നു. സൗബിനൊക്കെ എടുത്തു പറയാൻ, അത് നമുക്ക് ഈ ജോണ്ടറുള്ള ഫിലിംസ് കുറവാ, അപ്പൊ അതില് നല്ല നൈസ് ആയിട്ട്. സെക്കൻഡ് ഹാഫ് രക്ഷയില്ല, നല്ല എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യല്ലേ. അത്രേ ഉള്ളൂ. നല്ല അതെ, നൈസായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ അടിപൊളി, രക്ഷയില്ല. സോബിനൊന്നും രക്ഷയില്ല, എല്ലാവരും എല്ലാവർക്കും. ആ പിന്നെ അടിപൊളിയായിരുന്നു, ലൈക്ക് അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു. ആ ഫ്രണ്ട്സിന്റെ കഥയാ, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്നാ പറയുന്ന. ആ ത്രില്ലിംഗ് പടമായിരുന്നു ബ്രോ. നല്ല ഒറിജിനാലിറ്റി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, നല്ല മൂവി. ആ സർവൈവർ ത്രില്ലറാണ്, നല്ല മൂവി, എൻജോയ് ചെയ്യാൻ പറ്റും. ആ അത് കാണുമ്പോ ലാസ്റ്റ് ഭയങ്കര ഒരു വൈബ് ഉണ്ട്. ആ ഒരു സർവൈവർ, സാധാ ഒരു സർവൈവർ, പക്ഷെ നല്ല മൂവി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഒത്തിരി നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അതുപോലൊക്കെ നല്ലൊരു മൂവി, അടിപൊളി പടമായിരുന്നു. അടിപൊളി പടം, ദൈവം ഇങ്ങോട്ട്. ആ പൊളി. ആ സൂപ്പർ. എന്തോ ആ രക്ഷപ്പെടുത്തുന്ന സീനെല്ലാം അതന്നെയാ. ആ രക്ഷപ്പെടുന്ന സംഭവം പൊളി കാണണല്ലേ. ആ അവസാനായി പാരശിക്കുന്നേക്ക് ഒന്ന് കണ്ണറങ്ങി. വേറെ
ആ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മെയിൻലി ആ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ആ ഗ്രൂപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ കണ്ടതിലെ ഏറ്റവും സൂപ്പർ സിനിമ അന്യായം മാസ് കാര്യം എന്ന് വെച്ചാൽ അഴിഞ്ഞാടുകയാണ്.